വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് പിസ്സ 3 ദ മമ്മി എന്ന മൂവിയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫാമിലിയെ കാണിക്കുകയാണ്. ഒരു അച്ഛൻ, ഒരമ്മ, ഒരു മകനും ഒരു മകളും. അതിലെ ആ അച്ഛൻ പുറത്ത് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറേയധികം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ആ പിള്ളേർ ആ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് ആളുടെ മകൻ ആ ഒരു ഗിഫ്റ്റ് എടുക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുകയാണ്, ഫോണിലിങ്ങനെ പകർത്തുന്നുണ്ട്. പെട്ടെന്ന് പ്രത്യേക തരമായിട്ടൊരു ബൊമ്മ കണ്ടിട്ട് അതിനെയും വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ ബൊമ്മ എടുക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അച്ഛൻ അത് പിടിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ അതൊന്നും എടുത്ത് കളിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യയോട് പറയുകയാണ്, ഇതെൻ്റെ സുഹൃത്ത് കൊടുത്തതാണ്, അത്രയും വിലപ്പെട്ടതാണ്, ഇത് നിലത്തിട്ട് പൊട്ടിച്ച പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. അങ്ങനെ ഭാര്യ അത് സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ മകൻ. അങ്ങനെ നൈറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഈ പയ്യൻ അച്ഛനോട് പറയാണ്, ഇവിടെ എന്നും രാത്രിയിൽ ഒരാൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടെന്ന് ഒറ്റയ്ക്ക്. എന്താടാ രാത്രി മുഴുവൻ ഇങ്ങനെ പ്രേതകഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് അവൻ്റെ അമ്മ അവനെ വഴക്ക് പറയാണ്. അത് കേട്ടപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ അച്ഛൻ അവനോട് പഴയ കാലത്ത്, അതായത് നമ്മുടെ ഈ ഒരു കുടുംബനാഥൻ്റെ ചെറുപ്പകാലത്ത് നടന്ന ഒരു കഥ പറയുകയാണ്. കുട്ടിക്കാലത്ത് ഇവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരൻ ഇവരോടൊപ്പം കളിക്കുമായിരുന്നു. എന്നാൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിറ്റ്സ് വന്നിട്ട് മരിച്ചു പോകുന്നുണ്ട്. ആ കുട്ടി മരിച്ചു പോയതിന് ശേഷം ആ ഗ്രാമത്തിൽ മുഴുവൻ ആളുടെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ കഥ. അത് മാത്രമല്ല, രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക് കളിക്കുന്നതായിട്ട് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഫ്രണ്ട്സ് പറയാറുണ്ടെന്ന്. എന്നാൽ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്ന്. ആ കൂട്ടുകാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനാണ് ആ ഒരു കുട്ടീനെ തള്ളിയിട്ടിട്ട് കൊന്നതെന്ന്. അപ്പോൾ എന്താണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പറയുന്നു. അങ്ങനെ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഓരോ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടിയിട്ട് ആൾ ഒരു ക്യാൻഡിൽ എടുത്തിട്ട് പോവാണ്. കാരണം അവിടെ പവർ കട്ട് ഉണ്ടായി. എപ്പോൾ മുതലാണ് ഈ പവർ കട്ട് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാണോ ഇവർ ആ ബൊമ്മ എടുത്തിട്ട് ആ ഒരു അലമാരയിൽ വെച്ചത്, ആ നിമിഷം മുതൽ അവിടെ പവർ കട്ടാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴാണ് ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആൾ മെഴുകുതിരിയായിട്ട് പോവാണ്. അങ്ങനെ ഒരു ബാസ്കറ്റ് ബോൾ ആളുടെ കയ്യിലേക്ക് ഉരുണ്ട് വരുന്നുണ്ട്. അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ, അതായത് ടെറസിലേക്ക് പോവാണ്, അവിടെ പോകുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത് ബാത്റൂമിൽ നിന്നാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് രണ്ടുപേർ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഒരേ ജേഴ്സി ഇട്ടിട്ട്. അതിൽ ഒരാൾ മറ്റേയാളെ തള്ളിയിട്ട് കൊല്ലുകയാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്, നേരത്തെ ഈ ഒരു ആളുടെ മകൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. കാരണം മകൻ പറയുവാണ് ഇതുപോലെ ആൾ ഒരാളെ തള്ളിയിട്ട് കൊല്ലുന്നതായിട്ടാണ് പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവമാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു ബൊമ്മ കാരണമാണ് അവർക്ക് ഇങ്ങനെ ഒരു കൊല നടക്കാനുള്ള ഒരു ചിന്ത വന്നിട്ട് ആ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുകയാണ്. അവിടെ ഒരു മൂന്നാല് പേരുണ്ട്, ഒരു ചർച്ച നടക്കുകയാണ്. അതിൽ പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലയെന്ന് പറയുന്നവരുണ്ട് ആ ചർച്ചയ്ക്ക്. അങ്ങനെ ആ ചർച്ചയിൽ പ്രേതം ഉണ്ടെന്ന് പറയുന്ന ഒരു സ്വാമി, ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പേരെ ഓടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിരായിട്ട് ചിന്തിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേതമൊന്നും ഇല്ല, മനസ്സിന് പ്രശ്നം പറ്റിയവരെയൊക്കെ പ്രേതം കൂടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഓരോന്ന് ചെയ്തിരിക്കുന്നത്, അതിൽ കൂടുതലൊന്നും അതിനകത്തില്ല എന്നും പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും തിയറി ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് അതിൻ്റെ ആങ്കർ സംസാരിക്കുകയാണ്, ഇതൊക്കെ തിയറികളല്ലേ എന്ന്. അപ്പോൾ അതൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മോഡേൺ ടെക്നോളജിയൊക്കെ അറിയുന്ന ഒരു പെൺകുട്ടി. പുള്ളിക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ചെവിയിൽ കേൾക്കാൻ പറ്റാത്ത പല സിഗ്നൽസും നമ്മുടെ ചുറ്റും ഉണ്ടെന്നാണ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ വവ്വാൽ. അത് മൂവ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഒരു തരം സിഗ്നല് വെച്ചിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ആ ഒരു പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പുള്ളിക്കാരി ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽസൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നിട്ടത് മനുഷ്യന് കേൾക്കാൻ പാകത്തിന് അത് എന്താ പറയുക, ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രേതങ്ങളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറയുകയാണ് അവർ. അപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ ടെസ്റ്റിംഗ് ചെയ്തിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റിംഗ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വയസ്സായിട്ടുള്ള ആൾ പറയുകയാണ്, എൻ്റെ മകൻ എത്രയോ കാലം മുന്നേ എന്തൊരു അപകടത്തിൽ മരിച്ചു പോയതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അങ്ങനെ പുള്ളിക്കാർ പറയുകയാണ്, കുറച്ച് നിബന്ധനകളുണ്ട്, നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് സിഗ്നൽസ് ഒന്നും കിട്ടുന്നില്ല, എന്നാൽ ലൈറ്റ് ഗ്ലിംസ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റ് മിന്നുന്ന കണ്ടിട്ട് ആ ഒരു വയസ്സായിട്ടുള്ള ആൾ പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ മകൻ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണോ എന്ന്, എന്ത് ഉടായ്പാണ് നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ഇല്ല ഇത് ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്, ഞാനൊന്നും പ്രൂവ് ചെയ്യാനും പറയാനും ശ്രമിക്കുന്നില്ല എന്ന്. അങ്ങനെ നമ്മുടെ ആങ്കർ ആ ഒരു ചർച്ച അവിടെ മൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ കഥയിലെ ഹീറോയിൻ എന്ന് പറയുന്നത് ആ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ്. തായൽ എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരി
അവിടുന്ന് ലാപ്ടോപ്പൊക്കെ എടുത്ത് എന്തായാലും ചർച്ച വൈൻഡപ്പ് ചെയ്തല്ലോ. ഇറങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ട് ലെനിൻ എന്ന് പറയുകയാണ്. കാരണം നേരത്തെ പറഞ്ഞ വയസ്സായിട്ടുള്ള അവരുടെ മകൻ്റെ പേരാണ് ലെനിൻ. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു ചെയർ മൂവ് ചെയ്യുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ലെനിൻ ആണ് എന്ന് ആ ഒരു ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണടി വെച്ച ഒരാളും പിന്നെ ഒരു വയസ്സായിട്ടുള്ള ആളും വരുന്നുണ്ട്, നേരത്തെ ചർച്ചയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ സംസാരിക്കുകയാണ്. പുള്ളിക്കാരനെ ഭയങ്കര ഹേർട്ട് ചെയ്യാൻ രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഈ പ്രേതവും പിശാചൊക്കെ ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വിശ്വസിക്കാം, പക്ഷേ അതെല്ലാവരും വിശ്വസിക്കണമെന്ന് നീ വാശി പിടിക്കാനും പാടില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് കാണാൻ പോകുന്നത് ഹീറോയിനും ഹീറോയിൻ്റെ കാമുകനുമായിട്ടാണ്. എന്നിട്ട് പറഞ്ഞു അങ്ങനെ കല്യാണം ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്കാണെങ്കിൽ കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, അയാൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളതാണ്. എന്നാൽ അയാൾക്ക് നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു കാമുകനെ ഇഷ്ടമായില്ല. കാരണം ആൾക്ക് കുറേ വർഷത്തെ ലോണുണ്ട്, അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻ്റാണ് നടത്തുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വേറൊരാളെ പരിചയപ്പെടുത്തിയിട്ട് പറയാണ്, കണ്ടില്ലേ ഇവൻ വലിയ ബിസിനസ്സുകാരനാണ്, കോടീശ്വരനാണ്, എൻ്റെ അനിയത്തിന് ഞാൻ ഇയാൾക്ക് മാത്രമേ കല്യാണം കഴിച്ച് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് ഹീറോയോട് ആ പുള്ളിക്കാരൻ ചോദിക്കുകയാണ് ആരാണെന്ന്. അപ്പോൾ പറഞ്ഞു എന്നെ പറ്റിയിട്ട് സാറിന് നന്നായിട്ട് അറിയാം, സാറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ കയലിനോട് ചോദിച്ചാൽ മതി, അതായത് ഹീറോയിനോട് ചോദിച്ചാൽ മതി, ആൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം ഹീറോ ഭയങ്കര ഡിപ്രസ്ഡായി ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ. അവിടുന്ന് ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ പെട്ടെന്ന് ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സിഗ്നൽസ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഓണാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പേപ്പർ കട്ടിങ് ആ വണ്ടിയുടെ ഗ്ലാസ്സിൽ വന്ന് ഒട്ടുകയും ചെയ്യുന്നുണ്ട്. അതിലെന്തോ സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് എന്തോ അപകടം നടന്നതിനെ പറ്റിയിട്ടാണ്. അവിടുന്ന് അതിങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും സിഗ്നൽ മാറി അവിടുന്ന് പോവാണ്. എന്നിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. ഹീറോ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമറുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിലെ ഏറ്റവും മൂത്ത ഒരാളുണ്ട്. ആൾ വന്നിട്ട് ആളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ ലേറ്റാവും, ടേസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് താമസിക്കും, സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാക്ക് തർക്കം കൂടിക്കൂടി വന്നപ്പോഴാണ് മറ്റേ പുള്ളിനെ വിളിച്ചുകൊണ്ടത്. ഹീറോയ്ക്ക് തൻ്റെ കാമുകിയുടെ ബ്രദറുമായിട്ടുള്ള ഒരു ഇഷ്യൂ കാരണമാണ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് മൈൻഡ്. അങ്ങനെ അകത്ത് നിന്നിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് കൈയും മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഓടി വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഒരാൾ ഒരു ബൊമ്മ അവിടെ വച്ച് മറന്നു പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു ബൊമ്മ കണ്ടാൽ തന്നെ കുറച്ച് വീർഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാർ വന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഷെൽഫിലെടുത്ത് വയ്ക്കുവാണ്. നമ്മുടെ കഥയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ ആ ഒരു വീട്ടിലേക്ക് ഈ ബൊമ്മ കൊണ്ടുവന്നപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിലും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. കാരണം എല്ലാവരും പോയി റെസ്റ്റോറൻറ്റ് പൂട്ടാനായി. അപ്പോൾ ലാസ്റ്റ് പോകുന്ന ആൾ ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാം ഓക്കെ ആണെന്ന് നോക്കുകയാണ്. അത് നോക്കുമ്പോഴത്തേക്കും എല്ലാം ഓക്കെയാണ്. പോകുമ്പോൾ വീണ്ടും ലൈറ്റ് ഓണിൽ ഇരിക്കുന്നുണ്ട്. തിരിച്ചു വന്ന് ലൈറ്റ് ഓഫാക്കി. അപ്പോൾ ഗ്യാസ് ഓണിൽ ഇരിക്കുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കി. അങ്ങനെ പോയിട്ട് വരുമ്പോൾ വീണ്ടും അത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് വട്ടം സംഭവിച്ചിട്ട് പുള്ളിക്കാരൻ പോവുകയാണ്. അങ്ങനെ പോയതിന് ശേഷം തിരിച്ച് രാവിലെ ആകുമ്പോഴത്തേക്കും ഹീറോ ആളെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ്. കാരണം ചെക്ക് ലിസ്റ്റ് പ്രകാരം കൃത്യമായിട്ട് നോക്കിയില്ല, ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാത്രി നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞു, ഇല്ല എനിക്ക് എന്നോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഹീറോ വീര എന്ന് പറയുന്ന ഒരാളെ കാണാൻ പോവുകയാണ്. അയാളുടെ സ്ഥലത്താണ് നമ്മുടെ ഹീറോയുടെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ പൈസ എല്ലാം കൊടുത്തിട്ട് ആ ഒരു വസ്തു അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഖുറേശി വരികയാണ്. അതായത് തലേദിവസം ഏറ്റവും ലാസ്റ്റ് അവിടെ നിന്ന് പോയ ആൾ. അപ്പോൾ തലേദിവസം രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അത് നിനക്ക് തോന്നിയായിരിക്കും, അതുകൊണ്ട് വഴക്കുറഞ്ഞ് നീ കാര്യമാക്കണ്ട എന്നൊക്കെ പറയുകയാണ്. കാരണം തലേദിവസം ക്ലീൻ ചെയ്തിട്ട് പോയതാണ്, പക്ഷേ രാവിലെ വരുമ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ചീത്ത പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ ഈ ഖുറേശി പോയിട്ട് ആ ഒരു ഫ്രീസർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു സ്വീറ്റ് ഇരിക്കുകയാണ്, സ്വീറ്റ് ഡിഷ്. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആരാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവിടെ ഉള്ള ആരും അല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഒരാളത് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാണ്, ഇത് നല്ല ടേസ്റ്റ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല, ഇനിയിപ്പോൾ ഇത് ആരായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ് അവർ. അങ്ങനെ അവർ ആ സ്വീറ്റ് എടുത്തിട്ട് ഡിസ്പ്ലേക്ക് വെക്കുവാണ്. അപ്പോൾ ഒരു ഫാമിലി അത് കഴിച്ചിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് 35 kg ഓർഡർ കൊടുത്തിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹീറോയിനും ആ ഹീറോയിൻ്റെ ബ്രദർ ആലോചിച്ച് വെച്ചിരിക്കുന്ന ചെക്കനുമായിട്ട് പുറത്ത് പോക്കോളാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ഹീറോയിൻ അത് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പറയാണ്, ഇന്ന് ഞാൻ എവിടെ പോകുന്ന ബ്രദറിന് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് അവനോട് പറയുകയാണ്. എന്നിട്ട് അവർ പുറത്തേക്ക് പോവാണ്. എന്നിട്ട് ഹീറോയിൻ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഹീറോയിൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. ഹീറോയുടെ കൂടെ ഒരുമിച്ച് അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ്. എന്നിട്ട് അന്നത്തെ ദിവസം അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എന്തോ ഒരു ശബ്ദം, എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഹീറോയിൻ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ദാഹം തോന്നിയിട്ട് നേരെ
ഫ്രീസറിൽ പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോൾ അതിനകത്ത് വീണ്ടും സ്വീറ്റ് ഇരിക്കുന്നുണ്ട്. ആ ഫ്രീസറിൽ നിന്ന് സ്വീറ്റ് കാണുന്നുണ്ട്. ആ സ്വീറ്റ് എടുത്തിട്ട് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴേക്കും ഹീറോ അവിടെ വന്നു, എന്നിട്ട് പറഞ്ഞു നീ എന്താ ഇവിടെ ചെയ്യണേന്ന്. അപ്പോൾ പറഞ്ഞു നീ ചെയ്ത സ്വീറ്റ് കഴിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അല്ല ഞാനല്ല ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ പറയുന്നത് രാവിലെ ഞാനിവിടെ വന്നു, അപ്പോൾ നിൻ്റെ സ്റ്റാഫൊക്കെ പറഞ്ഞു നീയാണത് ഉണ്ടാക്കിയതെന്ന്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ഒന്നും മനസ്സിലാവാതെ നോക്കുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള ബാക്കിയുള്ളവരൊക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹീറോ അത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു, അവർക്ക് ഇഷ്ടമായി. പക്ഷേ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ശേഷം നമ്മുടെ ഹീറോ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ കിടക്കാൻ തുടങ്ങി. ഈ ബൊമ്മ എപ്പോൾ അവിടെ വന്നോ അപ്പം മുതൽ അവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ ശബ്ദം എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴാണ് അവിടെ ഫ്രീസറിൽ വീണ്ടും ഒരു കേക്ക് ഉണ്ട്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത കത്തിയും അതിലുള്ള പാടും ഒക്കെ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ എങ്ങനെ ഈ കേക്ക് അവിടെ ഉണ്ടായി, ഇത് ആരാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ടോർച്ച് അടിച്ച് നോക്കുകയാണ്. കാരണം കറണ്ട് ഇല്ല, ലൈറ്റ് ഇട്ട് നോക്കിയിട്ട് അതുമില്ല. അങ്ങനെയാണ് ടോർച്ച് അടിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കരയുന്ന ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഒരു പെൺകുട്ടി ഇരുന്നിട്ട് കരയുവാണ്. ജസ്റ്റ് രക്തമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതെന്താണെന്ന് പറഞ്ഞ് ടോർച്ച് അടിച്ച് നോക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ടെലിഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും ഈ ഒരു പെൺകുട്ടിയെ കാണാനില്ല. എന്നാൽ ആ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾ വന്നത്. അങ്ങനെ ഓർഡർ ചെയ്തു, അവിടെ നിന്ന് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു, ഡോറ് തുറന്നു, അയാൾ ആ ഫുഡ് വാങ്ങി, പൈസ 500 കൊടുത്തു, ചേഞ്ച് വേണ്ട കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആൾ പോയിട്ട് ഡോറ് തുറക്കുകയാണ്. അപ്പോൾ ഈ സെയിം അളുതാ ഫുഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 400 430 അത്ര രൂപ ആയിട്ടുള്ളൂ അത് പറഞ്ഞു. ആൾ പറഞ്ഞു ഇപ്പോഴല്ലേ ഫുഡ് തന്നിട്ട് പോയെന്ന് പറഞ്ഞ് അകത്തോട്ട് നോക്കുമ്പോൾ ഫുഡ് കാണുന്നില്ല. വീണ്ടും അയാൾ 500 കൊടുക്കുന്നു, ബാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റഡായിട്ട് വീണ്ടും ബെല്ലടിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ബെല്ലടിച്ചു. ആൾ സംശയത്തോടുകൂടെ പോയി ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ആൾ ഓൾറെഡി വിളിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ റൂമിലേക്ക് വരാൻ വേണ്ടി വിളിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി അകത്തു വന്നു, ആളെ വിളിച്ചു. പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുകളിലോട്ട് പോയിട്ട് സംസാരിക്കാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് മുകളിലേക്ക് പോവാണ്. പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ആൾ മുന്നേ വരികയാണ്. അയാൾ മുന്നോട്ട് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഈ പെൺകുട്ടി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഞാൻ കുളിച്ചു, ഇനി നിങ്ങൾ പോയി കുളിച്ചോളൂ എന്ന്. അപ്പോൾ ഇയാൾ പേടിക്കുകയാണ്, തൻ്റെ കൂടെ മുകളിൽ വന്നു, ഇപ്പോൾ പുറകിൽ വരുന്നുണ്ട്. തിരിഞ്ഞ് നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നില്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ആകെ ആലോചിച്ചിട്ട് അയാൾ കൺഫ്യൂഷഡ് ആവുകയാണ്. അയാളുടെ പേരാണ് വീര. എന്നിട്ട് ആൾ കുളിക്കാൻ കയറുകയാണ്. ബാത്റൂമിൽ കയറിയിട്ട് കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചർ, അതായത് ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ, ആൾ നോക്കുമ്പോൾ ആ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കൂടി വരുമ്പോൾ ആൾ അവിടെ കിടന്ന് ഒച്ചയിടുകയാണ്. ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടി അതൊന്നും കേൾക്കുന്നില്ല, കാരണം ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ടെമ്പറേച്ചർ കൂടി ആൾ വെന്ത് അവിടുന്ന് മരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കേസ് ഡീൽ ചെയ്യുന്നത് ഹീറോയിൻ്റെ ബ്രദറായിരുന്നു. ഹീറോയിനെ വിളിക്കുകയാണ് ആ ഒരു സ്ഥലത്തേക്ക് ബോഡിയൊക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് എന്തിനാണ് വിളിച്ചതെന്ന്. അപ്പോൾ പറഞ്ഞു വീര എന്തിനാണ് കൊന്നതെന്ന്. അപ്പോഴാണ് ശരിക്കും ഹീറോ അറിയുന്നത് വീര മരിച്ചു എന്നുള്ള കാര്യം. കാരണം ആ വീട്ടിലേക്ക് പോയത് നമ്മുടെ ഹീറോ ആണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ സഹോദരൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് അവൻ്റെ വീട്ടിൽ ആ ഒരു സമയത്ത് പോയത് എന്നുള്ളത്. അപ്പോൾ ഹീറോ പറഞ്ഞു ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളാണോ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുകയാണ് നിങ്ങളതിൻ്റെ ഓണറാണ്, എന്നിട്ട് നിങ്ങളാണോ ഡെലിവറി ബോയ് ആയിട്ടും പോകുന്നതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു അവിടെ ഡെലിവറി ബോയ് എന്നോ സ്റ്റാഫ് എന്നോ ഓണർ എന്നോ ഒരു വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും എല്ലാം ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ ആൾ പറയുകയാണ്. അത് കേട്ടത് നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് സഹോദരൻ ആലോചിച്ച് വെച്ച ആ ചെക്കൻ, അതായത് അരവിന്ദ്, അവൻ അവിടേക്ക് വരികയാണ്. വീരനെ എനിക്കറിയാം, എനിക്ക് ബോഡി ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ് എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ പറയുവാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടൂടെ, പിന്നെ നീ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന എന്തിനാണെന്നും പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ചൂടാവുകയാണ്. അപ്പോൾ കുറച്ച് മര്യാദകളിൽ സംസാരിക്കണം സാർ എന്ന് പറഞ്ഞിട്ട് ഹീറോയും പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്, നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ CCTV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വെച്ചതെന്ന്. എന്നാൽ ഇതൊന്നും അല്ലായിരുന്നു, കാരണം രാത്രിയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾ CCTV ക്യാമറ വെച്ചത്. എന്നിട്ട് രാത്രിയിൽ ലൈവായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് കിച്ചണിൽ നിന്ന്. ഈ ഒരു CCTVയിലൂടെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കാണുവാണ്. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾ
നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ ഓരോ റൂമിലേക്ക് കയറുമ്പോഴും റൂമിൽ നിന്ന് ലൈറ്റ് ഓഫായി പോകുന്നുണ്ട്. ഒടുവിൽ കയ്യിൽ ഒരു ടോർച്ച് വെച്ചിട്ട് ടോർച്ച് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം കണ്ട് നമ്മുടെ ഹീറോ പേടിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ പോയി ഫോൺ എടുക്കുമ്പോൾ അത് ഹീറോയിനായിരുന്നു. ഹീറോയിൻ പറയുകയാണ്, അരവിന്ദനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രദർ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കണോ നീ സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടുന്ന് ദാമ വിളിച്ചിട്ട് പറയുവാണ്, കുഴപ്പമൊന്നുമില്ല, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, നീ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇവിടുന്ന് പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ ഹീറോ അവിടുന്ന് പോവുകയാണ്. അന്ന് രാത്രിയിൽ നമ്മുടെ ദാമവും ഖുറേഷിയും പിന്നെ വേറൊരാളും കൂടിയിട്ട് അവിടെ സ്റ്റേ ചെയ്യുവാണ്. അങ്ങനെ അവർ സ്റ്റേ ചെയ്തിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഫ്രീസർ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണിൽ പിടിക്കുന്നത് ഈ ഒരു സ്വീറ്റായിരുന്നു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സ്വീറ്റ് അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുക്കുവാണ്. അതെടുത്തിട്ട് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു രൂപത്തെ കാണുകയാണ്. എന്നിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പോയ ആൾ പിന്നെ തിരിച്ചു വരുന്നേയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ കട്ടിയത് നേരെ കാണിക്കുന്ന അരവിന്ദനെ കാണാൻ പോകുന്ന ഹീറോയാണ്. എന്നാൽ അതേസമയം റെസ്റ്റോറൻറ്റിൽ ഇതെടുക്കാൻ പോയ യോഗിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ദാമവും ഖുറേഷിയും കൂടി പുറകെ അന്വേഷിച്ചിറങ്ങുവാണ്. സ്ഥിരം ഉള്ള പോലെ തന്നെ ലൈറ്റില്ല, അതുകൊണ്ട് അവർ ടോർച്ച് അടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. എന്നാൽ അവർ രണ്ടുപേരെയും തന്നെ വീണ്ടും കാണാതാവുകയാണ്. എന്നാൽ അരവിന്ദന്റെ വീട്ടിൽ പോയ ഹീറോ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് എന്തോ സംഭവിച്ചതുപോലെയാണ് ആൾ ഓടി വരുന്നത്. ഇവർ മുന്നേരെയും കാണാനില്ല, അവിടെ അന്വേഷിക്കുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹീറോ നോക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയുടെ ഫ്രണ്ടിൽ ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കുഞ്ഞുകുട്ടിയുടെ ആത്മാവ് നിൽക്കുന്നുണ്ട്. ഹീറോയെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പിറ്റേ ദിവസം ഈ ഒരു കേസ്, അതായത് അരവിന്ദ്, നമ്മുടെ ഹീറോ കാണാൻ പോയ അരവിന്ദ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു കേസ് അന്വേഷിക്കുന്നത് ഹീറോയിൻ്റെ ബ്രദർ തന്നെയാണ്. അപ്പോഴും അവസാനമായിട്ട് അവിടെ പോയത് നമ്മുടെ ഹീറോ ആണ്. അങ്ങനെ ഹീറോയിനെ തന്നെ വീണ്ടും കൊലയാളിയായിട്ട് സംശയിക്കുകയാണ്. എന്നാൽ കാണാതെ പോയ മൂന്ന് പേര്, യോഗി, ഖുറേഷി, ദാമു, അവർ മൂന്നുപേർക്കും വേറെ പ്രശ്നമൊന്നുമില്ല, അവർ സേഫായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ പോലീസ് വന്നിട്ട് അവരോട് പറയുകയാണ് ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഹീറോ പറയുകയാണ് അറസ്റ്റ് വാറൻ്റ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഹീറോയിൻ്റെ ബ്രദറാണല്ലോ ആ പോലീസ്, അപ്പോൾ ആൾക്ക് ഓൾറെഡി ദേഷ്യമുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് നിനക്ക് ഇനി അറസ്റ്റ് വാറൻറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്. എന്നാൽ അരവിന്ദൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ സൂയിസൈഡ് ചെയ്തതായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹീറോ ഹീറോയിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോയിനോട് പറയുമ്പോൾ അന്ന് അരവിന്ദൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആളൊരു ഫാഷൻ ഡിസൈനറാണ്, അതുകൊണ്ട് തന്നെ അവിടെ കുറേ അധികം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ഡ്രസ്സ് ആളുടെ കഴുത്തിൽ ഞെരിച്ച് ആളെ കൊല്ലുന്നതായിട്ടാണ് കണ്ടത്. അത് കണ്ട് ഭയന്നിട്ടാണ് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഹീറോയിൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് നേരെ റെസ്റ്റോറൻറ്റിലെ കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തി കിച്ചണിൽ കയറിയ ഉടനെ തന്നെ ഡോറ് ലോക്കാവുകയാണ്. ഡോറ് ലോക്കായപ്പോഴത്തേക്കും ഹീറോയിൻ അകത്തും ഹീറോ പുറത്തുമാണ്. അവിടുന്ന് ഡോറൊക്കെ കുറേ തട്ടി നോക്കി ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഹീറോ പറയുകയാണ് തൻ്റെ പുറകിൽ നോക്കുന്നത്. അപ്പോൾ അവിടെ ആ സ്വീറ്റ് ചെയ്യുന്ന ആ ഒരു രൂപം നിൽക്കുവാണ്. എന്നിട്ട് ആരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങനെ അവിടുന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ആളെ കൊല്ലാൻ നോക്കുകയാണ്. പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഹീറോ ഡോറ് തുറക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു രൂപം പോവുകയും ചെയ്യുന്നുണ്ട്. ഇവരങ്ങനെ ഒരു ലൈബ്രറീനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ് നമ്മൾ ഒരു ലൈബ്രറിയിൽ ബുക്ക്സ് നല്ല രീതിയിൽ അടുക്കി വെക്കും, പക്ഷേ നോക്കേണ്ടവരൊക്കെ വന്നത് നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് മൊത്തത്തിൽ അലങ്കോലാവും. അതുപോലെയാണ് നിങ്ങൾ കണ്ട ആളുടെ മൈൻഡിൽ ആളുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. നിങ്ങൾ ആ കാണുന്ന ആ രൂപത്തെ ആളെ സഹായിക്കേണ്ടി വരും. അവളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് മാത്രമാണ് അത് കാണാൻ പറ്റുന്നുണ്ടാവുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അവിടെ എന്താണ് അതിന് മുന്നേ ഉണ്ടായിരുന്നതെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുന്നേ അവിടെ ഉണ്ടായിരുന്നത് മിത്ര എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ്സ് കടയും കണ്ടായിരുന്നു. ആ ഒരു സ്വീറ്റ് കടയിൽ നിന്ന് ഒരു യൂട്യൂബ് വ്ളോഗർ പോയിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇവരെടുത്ത് കാണുവാണ്. നോക്കുമ്പോൾ അതിനകത്ത് മിത്ര എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ കൂടെ അരവിന്ദ്, അതായത് മരിച്ചുപോയ അരവിന്ദുണ്ട്. ഈ കട നടത്തുന്നത് മിത്രയുടെ അമ്മയായിരുന്നു. എന്നിട്ട് വേറൊരാളുടെ ഫോട്ടോ കൂടെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് അയാൾ കൂടെ ആവാം. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നോക്കുകയാണ്. അങ്ങനെ ഇവർ അവർ താമസിച്ച ആ ഒരു സ്ഥലത്തേക്ക് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ പോയിട്ട് റാണി എന്ന് പറയുന്ന അവരെ കാണാൻ വന്നതെന്ന് പറഞ്ഞു, അതായത് മിത്രയുടെ അമ്മ. അങ്ങനെ അവർ ആ സ്ഥലത്തെത്തിയിട്ട് ഇവരോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അവർ ഈ ഒരു ഏരിയ വിട്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെയല്ല താമസം എന്ന്. കാരണം മറ്റൊന്നുമല്ല, ഈ മകള് സിലിണ്ടർ
പൊട്ടിത്തെറിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മനസ്സൊന്നും ശരിയാവാതെ വന്ന് അങ്ങനെ അവിടെ നിന്ന് ആ റാണി എന്ന് പറയുന്ന പുള്ളിക്കാരി സ്ഥലം മാറിപ്പോയതാണ്. അവരിപ്പോൾ എവിടെയാണ് എന്തൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിക്കാരൊക്കെ ഒഴിവാക്കുകയാണ്. അതേസമയം അരവിന്ദൻ്റെ വീരയുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കാൻ ഇവരറിയുമെന്ന്. അപ്പോൾ നിങ്ങൾ വന്നത് ഇവിടെ വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഇവിടെ ഒരു ഇതും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോണം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഓടിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും മനസ്സിലാവുകയാണ് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരോട് റാണിയുടെ ഫ്ലാറ്റ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഇവർ നേരെ ആ ഫ്ലാറ്റിലേക്ക് കയറുകയാണ്. അതും രാത്രിയിൽ ആരും അറിയാണ്ട്, കാരണം നേരായ വഴിക്ക് നോക്കിയിട്ട് നടക്കുന്നില്ല, അതുകൊണ്ട് ഹീറോ നൈസായിട്ട് രാത്രിയിൽ പോയിട്ട് കയറുകയാണ്. അവിടെ കയറി നോക്കുമ്പോഴത്തേക്കും മിത്രയുടെ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഡ്രോയിങ്സും കണ്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് പതുക്കെ താഴേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി കാണുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിനെ കണ്ടിട്ട് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നേരെ ഓടുകയാണ്. അങ്ങനെ ഓടിയിട്ട് ഒരു ലിഫ്റ്റിലേക്ക് കയറുകയാണ്. അവിടെ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഓണർ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ രക്ഷപ്പെട്ട് അവിടുന്ന് ഓടി നേരെ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ലിഫ്റ്റിലാണെങ്കിൽ ആ ഒരു ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു. എന്നാൽ ആ ലിഫ്റ്റിലേക്ക് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഓടി വരികയാണ്. അങ്ങനെ സെക്യൂരിറ്റീൻ്റെ തല ആ ലിഫ്റ്റിലേക്ക് കുടുങ്ങി പോവുകയാണ്. രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ആളവിടെ മരിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ്റെ ബ്രദർ ഇവനെതിരെ തെളിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ കറക്റ്റായിട്ടൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ആളുടെ കയ്യിലെത്തുകയാണെങ്കിൽ ഹീറോയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. എന്നാൽ ഈ കിട്ടിയ ഡേറ്റാസും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മുഖം എന്തായാലും ആ ഒരു മിത്ര എന്ന് പറയുന്ന ആൾക്ക് ഓർമ്മയുണ്ട്, കാരണം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത് എന്തായാലും മിത്രയുടെ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ മിത്രയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മിത്രയുടെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അമ്മയും ഇവിടെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ അവസാനം സെക്യൂരിറ്റി പറഞ്ഞത് ശരിയല്ലായിരുന്നു, കാരണം റാണി അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആളും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ബാക്കി കഥകളൊക്കെ പറയാൻ തുടങ്ങുന്നത്. ഇവരൊരു സ്വീറ്റ് ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഈ സ്വീറ്റ് ഷോപ്പ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലം വീരയുടെ സ്വന്തമായിരുന്നു. അങ്ങനെ അവർ വലിയ ഹാപ്പി ആയിട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു സ്വീറ്റ് ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു മത്സരമൊക്കെ ആയിട്ട് നമ്മുടെ മിത്ര ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ്. അപ്പോൾ ഓട്ടോ റിപ്പയറായി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കുറച്ച് നേരം ഗ്രൗണ്ടിൽ അവിടെ ഇരിക്കാം, റെഡി ആയിട്ട് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ മിത്ര പോയിട്ട് ഗ്രൗണ്ടിലിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹീറോയുടെ പടം വരയ്ക്കുന്നത്. ഇതേ സമയം മിത്രയുടെ അമ്മയുടെ അടുത്ത് വീര വന്നിട്ട് സംസാരിക്കുകയാണ്, നിങ്ങൾ ആ ഫ്ലാറ്റ് വിൽക്കണം, അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം, അതായത് സ്വീറ്റ് ഷോപ്പ് ഇരിക്കുന്ന സ്ഥലം സ്വന്തമായിട്ട് വാങ്ങാമല്ലോ എന്ന്. അപ്പോൾ മിത്രയുടെ അമ്മ പറയുകയാണ്, അതായത് റാണി പറയുകയാണ്, ഇല്ല, എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആകെ ബാക്കിയുള്ളത് ആ ഒരു ഫ്ലാറ്റ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോഴേക്കും നമ്മുടെ ഓട്ടോക്കാരൻ ഓട്ടോ റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് മിത്രേനെ വിളിക്കുകയാണ്. മിത്ര അങ്ങനെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ഹീറോ അടിച്ച ബോള് നേരെ വന്നിട്ട് മിത്രയുടെ തലയ്ക്ക് കൊള്ളുകയാണ്. അത് തലയ്ക്ക് കൊണ്ടത് മാത്രമല്ല, അവിടെ നിന്ന് വീണ് നേരെ മിത്രയുടെ തല പൊട്ടുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിത്രേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറയുകയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട, പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി മെമ്മറി ലോസ് ഉണ്ട്, കാരണം ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടുതൽ ആൾക്കത് ഓർത്തിരിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയൊക്കെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ആൾക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്, കാരണം വീടെവിടെയാണെന്ന് ഒരു 10 മിനിറ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോവാണ്. അങ്ങനെ കുറേ പ്രാവശ്യം നടന്നു പോകുന്നതിൻ്റെ വഴിക്ക് തന്നെ ഇനി എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചിട്ട് കൺഫ്യൂഷനായി നിൽക്കാറുണ്ട്. അപ്പോഴൊക്കെ അവളുടെ അമ്മ വന്ന് രക്ഷിക്കാറുണ്ട്. അതിനുശേഷം ഒരു വാച്ച് കൊടുക്കുകയാണ്, അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ്. അത് സ്മാർട്ട് വാച്ചാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വീടെന്ന് പറയുമ്പോഴത്തേക്കും 8-ാമത്തെ നിലയിൽ 3-ാമത്തെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അന്ന് ഓട്ടോയിൽ കൊണ്ടുപോകുന്ന അയാൾ തന്നെയാണ് മിത്രേനെ ഡെയിലി സ്പെഷ്യൽ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം തിരിച്ച് വരുമ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ സെക്യൂരിറ്റി ലിഫ്റ്റിൽ കയറുന്നുണ്ട്. അയാൾ വളരെ റോങ് ആയിട്ട് തന്നെ മിത്രേനെ ദേഹത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് മിത്ര കരയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ലിഫ്റ്റ് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും സെക്യൂരിറ്റിയോട് ബായ് അങ്കിൾ എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഈ സെക്യൂരിറ്റി ആലോചിച്ചിട്ട് മറ്റൊരു സെക്യൂരിറ്റിനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ 10 മിനിറ്റിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കില്ല എന്ന്. അങ്ങനെ ഈ ഒരു കാര്യം ഈ സെക്യൂരിറ്റി അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി ഈ ഒരു കാര്യം മുതലെടുത്തിട്ട് ഡെയിലി ആ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ഫുള്ള് ഉപദ്രവിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെയിലി ഇത് സംഭവിക്കുമ്പോൾ ആ കുട്ടിക്ക്, അതായത് മിത്രയ്ക്ക്, ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നുണ്ട്, ബോഡി വീക്കാവുന്നുണ്ട്. പക്ഷേ എന്താണ് കാര്യമെന്ന് അവൾക്ക് അറിയുന്നുമില്ല. എന്നാൽ ഈ കാര്യം സെക്രട്ടറിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സെക്രട്ടറി അയാളെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസം ആ ഒരു ഫ്ലാറ്റിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്വീറ്റ് സ്റ്റാൾ
ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി റാണിയോട് പറയുകയാണ്. അങ്ങനെ റാണി അവിടെ ഒരു സീഡ് സ്റ്റോൾ ഇടുന്നുണ്ട്. ആ സമയത്ത് മിത്രയ്ക്ക് എന്തോ ചെയ്യണം തോന്നിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു കുട്ടീനോട് പറഞ്ഞു കൊണ്ടുവന്ന് റൂമിലേക്ക് ആക്കാവുന്ന്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്ന കണ്ടു. അപ്പോൾ ആ കുട്ടിയോട് ഇത്ര പെട്ടെന്ന് കൊണ്ടാക്കിയത്? അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി തന്നെ വേഗം പോയി എന്ന്. അപ്പോൾ ഇത്ര പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞിട്ട് റാണി പുറകെ അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ എങ്ങോട്ടാണ് പോയെന്ന് ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഓരോ റൂമിലായിട്ട് പോയി അന്വേഷിക്കുന്നുണ്ട്. ഒടുവിൽ റാണി സെക്രട്ടറിയുടെ റൂമിൽ പോയിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ കാണാനില്ല മകള് എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന്. അങ്ങനെ ഡോറ് തുറക്കുന്നതും പെട്ടെന്ന് സെക്രട്ടറിയുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് മിത്രയുടെ കയ്യിലുള്ള വാച്ചിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ സെക്രട്ടറി പതുക്കെ ഡോർ അടയ്ക്കാൻ നോക്കുമ്പോൾ റാണി ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് മിത്രേനെ ഈ സെക്രട്ടറിയും സെക്യൂരിറ്റിയും അരവിന്ദും വീരയും കൂടി ചേർന്നിട്ട് ഭയങ്കരമായി ഉപദ്രവിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഈ കാര്യം റാണി അറിഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്കതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരെയും കൊല്ലണം. എന്നാൽ ഇതൊരു അപകട മരണമായിട്ട് മാറുകയും വേണം. അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ രണ്ടുപേരെയും നേരെ ഇവരുടെ സ്വീറ്റ് ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് സിലിണ്ടർ ഇട്ട് പൊട്ടിച്ച് കത്തിക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ റാണിക്ക് പെട്ടെന്ന് ജീവൻ വരുന്നുണ്ട്. ഉടനെ ഒരു കത്തി എടുത്തിട്ട് തുണ്ടും തുണ്ടുമായിട്ട് കൊല്ലുകയാണ്. അതിനുശേഷം ആ ഒരു സിലിണ്ടർ ബ്ലാസ്റ്റ് ചെയ്തു, അവർ മരിച്ചു. എന്നാൽ പുറത്തറിഞ്ഞത് മിത്ര മാത്രമാണ് അങ്ങനെ മരിച്ചത്. ആ ഒരു സ്ത്രീ, അതായത് അവളുടെ അമ്മ, മനസ്സിന് സുഖമില്ലാണ്ട് അവിടുന്ന് ഓടിപ്പോയി എന്നും ഒരു വാർത്ത ഇവർ തന്നെ പരത്തി. ഇത് കേട്ടിട്ട് ഹീറോയിൻ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതേസമയം ഹീറോ പറയുകയാണ് ഞാനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന്. അപ്പോൾ പറഞ്ഞു നീ എന്ത് ചെയ്തിട്ടാ, അതൊരു ആക്സിഡൻ്റ് അല്ലേ? അപ്പോൾ പറഞ്ഞു ഞാനന്ന് ക്രിക്കറ്റ് കളിക്കാതിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, അത് തന്നെയാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ കാരണമെന്നൊക്കെ. അപ്പോൾ ഹീറോയിൻ ആശ്വസിപ്പിക്കുകയാണ് ഇല്ല അത് അപകടത്തിൽ സംഭവിച്ചു പോയതാണ്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഇവർ നേരെ ആ ഒരു ലൈബ്രറീൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഹീറോയിൻ്റെ ബ്രദറാണ് ഈ കാര്യങ്ങളും കേസുമൊക്കെ അന്വേഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആളടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഹീറോയോട് ഹീറോയിൻ്റെ ബ്രദറിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനും ആൾ സഹകരിച്ച് ഇതൊക്കെ അന്വേഷിക്കാനും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് ഹീറോ ഉണ്ടായിരുന്നത്. എന്നാലും ഇവരെല്ലാം കൂടി ചേർന്നിട്ട് സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ട് കാര്യം അന്വേഷിക്കുകയാണ്. ഇതിനെപ്പറ്റി അറിയാനെന്ന് പറയുമ്പോഴത്തേക്കും ആൾ ഇതൊന്നും അറിയില്ല, അതിനെപ്പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറി. എന്നാൽ ബാക്കിയുള്ളവരല്ല, ഈ കേസിൽ പെട്ട ബാക്കിയെല്ലാവരും മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം സെക്രട്ടറി വീട്ടിൽ കുറേ ഹോമവും പ്രാർത്ഥനയും ഒക്കെ നടത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇയാളെ രക്ഷിക്കണമെങ്കിൽ ആ ഒരു മരിച്ചുപോയ പെണ്ണിൻ്റെ തല എവിടെയാണോ കുഴിച്ചിട്ടത്, അതായത് ഇവർ കൊന്ന ആ ഒരു സ്ത്രീ റാണിയുടെ തല എവിടെയാണോ കുഴിച്ചിട്ടത്, അതെടുത്തുകൊണ്ട് വന്നിട്ട് ഹോമം ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊരു സിമൻറ്റ് ഫാക്ടറീൻ്റെ അടുത്താണ് ഇട്ടതെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് അത് എടുക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സംരക്ഷണ വലയം തീർത്തിട്ട് സെക്രട്ടറിനെ നിർത്തുകയാണ്. അതായത് ചുറ്റും ഒരു തീ വലയം വെച്ചിട്ട് നടുക്ക് നിൽക്കുകയാണ് സെക്രട്ടറി. എന്നാൽ പെട്ടെന്ന് തന്നെ മഴ പെയ്യുകയും ഈ ഒരു തീയെ കണഞ്ഞു പോവുകയും ഈ ഒരു പ്രേതം നമ്മുടെ സെക്രട്ടറിനെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഹീറോയും ഹീറോയിനും ആ ഹീറോയിൻ്റെ ബ്രദറും ഈ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ സെക്രട്ടറി ഇവരെ തിരിച്ച് ആക്രമിക്കുകയാണ്. അങ്ങനെ ഹീറോയിനെയും ഒക്കെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ പോലീസുകാരനെയും ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം പ്രേതം കൈകൊണ്ട് വെറുതെ ഷൂട്ട് ചെയ്യുന്നതുപോലെ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഷൂട്ടാവുകയും ആ ബുള്ളറ്റ് ഈ ഒരാൾ സെക്രട്ടറിയുടെ കഴുത്തിലേക്ക് കയറുകയും ചെയ്യുകയാണ്. അങ്ങനെ അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ മരിച്ചതിന് ശേഷം ഹീറോ അവരോട് പറയുകയാണ് ഞാനാണ് നിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം, അതുകൊണ്ട് നീ എന്നെയും കൊന്നേക്കുമെന്ന്. എന്നാൽ ആൾ ഒന്നും ചെയ്യാതെ തന്നെ പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഹീറോ അത് വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, ആക്സിഡൻ്റലി സംഭവിച്ചു പോയതാണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ നേരെ ആ ലൈബ്രറീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അയാൾ പറയാണ് നിങ്ങളുടെ ആ ഒരു റെസ്റ്റോറൻറ്റിലുള്ള ബൊമ്മ എനിക്ക് വേണം എന്ന്. കാരണം ഈ ഒരു ബൊമ്മ വന്നതിന് ശേഷം ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളത് കാര്യം ലൈബ്രറീന് അറിയാം. എന്നിട്ട് ഈ ബൊമ്മയുടെ കഥയെപ്പറ്റി പറയുകയാണ്. ഒരു രാജ്ഞി ഈ ഒരു ബൊമ്മ ഉണ്ടാക്കിയിട്ട് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളെല്ലാം തന്നെ അതിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഈ ബൊമ്മ എവിടെയാണ് ഇരിക്കുന്നത്, അതിന് ചുറ്റുമുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ബൊമ്മ എവിടെ കൊണ്ടുവച്ചാലും അതിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ആക്റ്റീവ് ആവുന്നത്. അങ്ങനെ ആ ബൊമ്മ ലൈബ്രറീന് കൊടുക്കുകയാണ്. കഥ അവിടെ അവസാനിക്കുകയാണ്. ഇത് അടിപൊളി ഒരു ഹൊറർ ത്രില്ലറാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇനി കൂടുതൽ മൂവീസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നല്ല കമൻറ്റുകൾ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.